ലവ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മലയാറ്റൂര് ഇല്ലിക്കൽ തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. കയ്യൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ കരുതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തൊക്കെ പ്ലാസ്റ്റിക് എന്നുള്ളത് നോക്കാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഞങ്ങൾ വേറൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മഹാഗണിത്തോട്ടം എന്നുള്ള ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയത്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത് രാവിലെ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. ഇന്ന് ക്യാമറമാനായിട്ട് കൂടെ വന്നിരിക്കുന്നത് എൻ്റെ സിസ്റ്ററുടെ മോനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വീട്ടിൽ നിന്ന് രാവിലെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മഹാഗണിത്തോട്ടത്തിൻ്റെ ഏരിയയിലെത്തി. ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ എത്തിയിട്ട് അവിടെ ക്ലോസ്ഡ് ആണ്. ആ ഭാഗം അടച്ചു വച്ചിരിക്കുവാണ് പ്രത്യേകിച്ച് ഈ കോവിഡ് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാലിപ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ നിന്നാണെങ്കിൽ രാവിലെ പറഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്തു. ആകെ ഒരു വിഷമത്തിലായി. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ മഹാഗണിത്തോട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ എൻട്രി ചെയ്തില്ല എങ്കിലും തന്നെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഏരിയയാണ് ഞങ്ങൾ ചെന്ന് നിന്ന സ്ഥലം. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളുടെ ഏരിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചിട്ട് ആ മഹാഗണിത്തോട്ടത്തിൻ്റെ ഏരിയയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കുന്നിൻ്റെ പ്രദേശം പോലെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തു കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങൾ നല്ലൊരു മലയോര ഗ്രാമപ്രദേശത്താണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മുളങ്കുഴി എന്നാണ്. ഒരു പക്ഷേ മഹാഗണിത്തോട്ടം കാണാൻ പറ്റാതിരുന്നുകൊണ്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായി പോയേനെ. പക്ഷെ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന അതിനേലും വലിയൊരു ഏരിയയിലാണ്. അവിടെ ഒരു ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ കുറേ കുത്തനെയുള്ള റോഡുകളും ഇറക്കങ്ങളും ഒക്കെയാണ്. പിന്നെ മൂന്നാലഞ്ച് വീടുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് അടുത്ത് കാണാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു പഴയ വീട് കണ്ടു. അപ്പോൾ നമുക്കവിടെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ, എന്തെങ്കിലും അവിടെ മുമ്പ് താമസിച്ചിരുന്നവർ നട്ടുപിടിപ്പിച്ച വല്ല ചെടിയുടെ പൊട്ടോ പൊടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി ഞാൻ അങ്ങ് കയറി ചെന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ ആ കയറി ചെല്ലുന്ന ആ വഴിയിൽ നിന്ന് നല്ലൊരു അടിപൊളി പ്ലാന്റ് കിട്ടി. പക്ഷെ എനിക്ക് അതിൻ്റെ പേര് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പൂവിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വിഷുവിനും ഈസ്റ്ററിനൊക്കെ കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്ന പോലെ ചിതറി നിൽക്കുന്നതാണ് അതിൻ്റെ പൂക്കൾ. തീപ്പൊരി പാറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് അതിൻ്റെ പൂവ് കണ്ടിട്ട് തോന്നിയത്. ഇതാണ് കേട്ടോ ആ പ്ലാന്റ്. ഈ പ്ലാന്റിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് തൈകൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ആ പ്ലാന്റിൻ്റെ. ആ പ്ലാന്റ് എടുക്കാൻ പോയത് മനോഹരമായിട്ടുള്ളൊരു കൊച്ചു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്തിട്ടാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒട്ടും ഡേഞ്ചർ അല്ലാത്ത ഒരു ചെറിയൊരു നീരൊഴുക്കും വെള്ളച്ചാട്ടം കൂടിയൊക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മാത്രമല്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ഒരു ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫുൾ ഫ്രീഡം ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റും. കുട്ടികളെയും കൊണ്ടൊക്കെ വന്നാലും ഒട്ടും ഡേഞ്ചർ അല്ലാത്ത ഒരു ഏരിയയാണ്. ഈ ഒരു ഭാഗത്തിനെ പറ്റി താഴെ റബ്ബർ ടാറ്റും ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ചേട്ടന്മാരാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നിങ്ങൾ പോയി നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയേക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കുറച്ച് ദൂരം ഞങ്ങൾ ടൂ വീലറിൽ ആ ഒരു ഏരിയ കൂടെ തന്നെ പോയപ്പോൾ നല്ല വെളുത്ത രണ്ട് ഇലകൾ ഇങ്ങനെ തലപൊക്കി നിൽക്കണ പോലെ തോന്നി. ഉടനെ ഞങ്ങൾ തിരിച്ചു വന്ന വണ്ടി അവിടെ നിർത്തി. അപ്പോൾ അതായത് നമ്മളുടെ ഒരു ഡംകേൻ്റെ വെറൈറ്റിയാണ്. അതിൻ്റെ ഇലയ്ക്ക് കൂടുതൽ ഭാഗവും വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളറിൽ ഒരു ലീഫൊക്കെ ആയിട്ട് ഡംകേൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഞാൻ എവിടെ പോയാലും നോർമലായിട്ടുള്ളൊരു ഡംകേൻ ഉണ്ടല്ലോ, ഡോട്ട്സ് ഉള്ളത്, ഗ്രീൻ ലീഫിൽ ഡോട്ട്സ് ഉള്ളത്, അതാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വേര് നല്ല ചെളിയുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ താഴെ കെട്ടിക്കിടക്കുന്ന ആ വെള്ളത്തിൽ ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ, അവിടെ നിന്നോ ഒഴുകി വരുന്ന വെള്ളമാണ്. ആ റോട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊന്ന് നനച്ചെടുക്കുവാണ്, വേരിൻ്റെ വെയിറ്റ് അങ്ങ് കുറയുമല്ലോ എന്ന് കരുതിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഡംകേൻ്റെ. ഈ വെറൈറ്റി ഇല്ല. നോർമൽ വെറൈറ്റിയുടെ ഒരുപാടുണ്ട്, വീട്ടിലും വീടിന് തൊട്ടടുത്തുള്ള പറമ്പിലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇതാ ടൊറേനിയ പ്ലാന്റിൻ്റെ വൈൽഡ് ടൊറേനിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇപ്പം ഇതാ ഇവിടെ കാണുന്നത്, ഒരു ഭിത്തിനോട് ചേർന്നിട്ട് കേട്ടോ. അതിൻ്റെ കുറേ തൈകൾ അവിടെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് മിക്കപ്പോഴും കിട്ടുന്നതാണ് കേട്ടോ പ്ലാന്റ് ഹണ്ടിങ്ങിൽ.
പക്ഷെ ഞാൻ ഇതുവരെ അത് നട്ടുപിടിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്നതെടുത്ത് ഒന്ന് ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാലോ എന്ന് കരുതി അതിന്റെ കുറച്ച് ചെറിയ ചെറിയ തൈകൾ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഒരുപാട് തൈകളുണ്ട് അവിടെ. പിന്നെ കരിനീല കണ്ണോടുകൂടിയ അപ്പള പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ ഇപ്പൊ കുറച്ച് ഫേൺസ് കാണുന്നുണ്ട് കേട്ടോ. കോമൺ ആയിട്ടുള്ള ഫേൺ തന്നെയാണ്. പക്ഷെ മേട്ടുപ്പാളയത്തിലുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് സുമിത. സുമിതക്ക് കുറച്ച് നാടൻ ഫേണുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഈ പ്ലാന്റ് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് എൻ്റെ വീടിനടുത്തൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് ഇലകൾക്കൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ട് ഇവിടുത്തെ. അപ്പോൾ സുമിതയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് എന്തായാലും ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഈ ഒരു വെറൈറ്റിയാണത്. പിന്നെയും ഞങ്ങൾ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ലൊരു അടിപൊളി മലയോര ഗ്രാമപ്രദേശം തന്നെയാണ്. ഇടക്കൊക്കെ മാത്രമേ വീടുകളൊക്കെ കാണുന്നുള്ളൂ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെയാണ് റോഡ്. എനിക്ക് നല്ല ഹോപ്പുണ്ട് ഈ ഒരു ഏരിയയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പ്ലാൻസ് ഒക്കെ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. അപ്പതാ ഒരു ഏരിയയിൽ നമ്മുടെ വാണ്ടറിങ് ജൂന്റെ ചെടികള് കുറെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് താഴെ ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോ വാണ്ടറിങ് ജൂന്റെ പ്ലാന്റ് എന്റെ ഉണ്ടായിരുന്നു വീട്ടില്. അതിപ്പോ കുറെ കസ്റ്റമേഴ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിപ്പോ ഏകദേശം തീർന്നിരിക്കുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് കട്ടിങ്സ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അതിങ്ങനെ ആ കാടിനോട് ചേർന്ന് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ശൈലുണ്ട്. ഇലയ്ക്കൊക്കെ സാധാരണ കാണുന്നതിൽ കൂടുതൽ ഭംഗി തോന്നുന്നുണ്ട്. ചിലപ്പോ ഈ വൈൽഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായതുകൊണ്ടായിരിക്കണം. പിന്നെ ഇതാ ബാംബുവിന്റെ കാറ്റഗറിയിൽപ്പെട്ട വേറൊരു പ്ലാന്റിന്റെ ഒരു കഷ്ണം എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ചെറിയൊരു കഷ്ണമാണ് ഒടിച്ചെടുത്ത ഒറ്റ പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ ഒരു തൈ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എന്റെ കളക്ഷനിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് നിലവിൽ, പക്ഷെ എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. അപ്പൊ അത് എടുത്തു. പിന്നെ അതിനടുത്തുനിന്ന് തന്നെ ഒരു റബ്ബർ കാർഡിന്റെ ഭിത്തിനോട് ചേർന്നിട്ട് കലേഡിയത്തിന്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. അതിന്റെ തണ്ടിനൊക്കെ വ്യത്യാസമുണ്ട്. തണ്ടിന് ഒരു കാപ്പി കളറിലെ തണ്ടാണ്. പിന്നെ ഇലയ്ക്കും എന്തോ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് കാഴ്ചയിൽ ഒരു സാധാരണ ചേമ്പ് ചെടി പോലെ തോന്നും, പക്ഷെ എനിക്ക് എന്തൊക്കെയോ വ്യത്യസ്തത തോന്നുന്നുണ്ട്. അതിന്റെ ഒരു ഒന്ന് രണ്ട് ചെറിയ തൈയും അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ കിഴങ്ങൊക്കെ ഉണ്ട്. അപ്പോ അതേപാടെ തന്നെ ഞാൻ അത് എടുത്തു. പിന്നെ അതാ എവിടെ പോയാലും നമ്മൾ കാണുന്ന നമ്മുടെ സുന്ദരിക്കുട്ടി ഹാങ്ങിങ് മെലസ്റ്റോമയാണ്. എന്തായാലും അതും ഞാൻ എടുക്കുന്നുണ്ട്. ഉള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ്. എന്നാലും ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇത് കളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. ഇവിടെ മിക്ക ഭാഗങ്ങളിലും ഈ ഹാങ്ങിങ് മെലസ്റ്റോമ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്ത് നോക്കണം. നല്ല ഭംഗിയാണ്. പിന്നെ എപ്പോഴും പൂവിടും കേട്ടോ. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പ്രത്യേകിച്ച് പരിപാലനം ഒന്നും വേണ്ട. പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഫേൺ ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേൺ ആണ്. അതിങ്ങനെ കുറേ തൈകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഉള്ള ഫേൺ എൻ്റെ കയ്യിൽ രണ്ട് തൈയുണ്ട് അതിൻ്റെ വീട്ടിൽ. എന്നാലും ഞാനിതിപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണുണ്ടപ്പോൾ അതങ്ങ് പറിച്ചെടുത്തു. പക്ഷെ ചില വേരുകളൊക്കെ പൊട്ടി, ചിലതിന് മാത്രമേ വേരോടുകൂടെ കിട്ടിയുള്ളൂ. പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള കലേഡിയോ ആണ്. എന്നാലും അതിൻ്റെ ഇലക്ക് കളറിൽ എന്തോ എനിക്കൊരു വ്യത്യസ്തത തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ അതും എടുക്കുവാണ്. കലേഡിയം എത്ര കണ്ടാലും എത്ര എടുത്താലും എനിക്ക് മതിയാവുന്നില്ല. കലേഡിയം എൻ്റെ അത്രയ്ക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റായി മാറിക്കൊണ്ടിരിക്കുവാണ്. എന്റെ കുറച്ച് ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞു കലേഡിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ഒക്കെ ഈ അടുത്തിടക്ക് ഈ ചേമ്പിനൊക്കെ കലേഡിയം ഉള്ള പേരുണ്ടെന്ന് അവരെന്റെ വീഡിയോ കണ്ടപ്പോഴാണ് അറിയുന്നതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ വലിയ സന്തോഷം കേട്ടോ. കുറെ തൈകളുണ്ട് അവിടെ. അപ്പൊ ഞാൻ അതിന്റെ ചെറിയ തൈകൾ നോക്കിയൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ പറിക്കുമ്പോ ഇതൊക്കെ കിഴങ്ങോട് കൂടെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. കിഴങ്ങോട് കൂടെയൊക്കെ നമ്മൾ നട്ടു വെക്കുവാണെങ്കിൽ സൈഡിൽ നിന്ന് തന്നെ ഒരുപാട് ചെറിയ ചെറിയ തൈകളൊക്കെ മുളച്ചു വരും. പിന്നെ എനിക്ക് എവിടെ പോകുമ്പോഴും കാണും, പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു പ്ലാന്റാണ് ഇപ്പൊ ഞാൻ പറിച്ചെടുക്കുന്നത്. നമ്മളുടെ എടനേടെ തൈകളാണ് കേട്ടോ. ഈ ഒരു റബ്ബർ കാട്ടില് ഒരുപാട് എടനേടെ തൈകളുണ്ട്. ഇതിന്റെ റൂട്ട് അത്യാവശ്യം ഇളകി നിൽക്കുന്ന ഒരു ഏരിയ എന്നാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വേര് പൊട്ടാതെ കിട്ടി. പിന്നെ ഇതാ നമ്മുടെ നോർമൽ കലേഡിയം ആയിട്ടുള്ള പ്ലാന്റ്.
അതൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അത് മണിപ്ലാന്റിന്റെ ഇടയിൽ, കാട് പിടിച്ചു കിടക്കുന്ന മണിപ്ലാന്റിന്റെ ഇടയിൽ കുറെ തൈകളൊക്കെ ആയിട്ട് അതവിടെ നിൽക്കുന്നുണ്ട്. അതിനടുത്തുനിന്ന് തന്നെ കണ്ട ഒരു പ്ലാന്റ് യെല്ലോ കളറിലെ കോളാമ്പി പോലെ ഉണ്ടാകുന്ന പൂവിന്റെ ഒരു ചെടിയാണ് കണ്ടത്. അതിന്റെ കുറേ തൈകൾ അവിടെ ഉണ്ട്. എനിക്ക് പല ഹണ്ടിങ് വീഡിയോയിലും ഈ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പൂവിന്റെ ഭംഗി ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് തൈകൾ പിന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ പൂവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വീണ്ടും ഞാൻ ചോദിക്കുവാണ് എല്ലാവരോടും, ഇതിന്റെ പേരറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, എനിക്ക് പേര് കിട്ടിയിട്ടില്ല. അപ്പോ അവിടുന്ന് കിട്ടിയ പ്ലാന്റും കൊണ്ട് പിന്നെയും ഞങ്ങള് അതിനടുത്ത് തന്നെയുള്ള വേറൊരു ഏരിയയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. ഇതിപ്പോ ഒരു കുത്തനെയുള്ള ഒരു ഇറക്കമാണ്, ഇരുവശങ്ങളിലും റബ്ബർ കാടൊക്കെയാണ്. അപ്പൊ നമ്മുടെ ബ്രസീലിയൻ പെറ്റൂണിയയുടെ ഒരുപാട് തൈകൾ അവിടെ കണ്ടു. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് തൈകൾ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ പ്ലാന്റ് നിങ്ങളൊക്കെ. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഈ തൈകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല വീടുകളിലും ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിച്ചത് കണ്ടിട്ടുണ്ട്. ഈ അടുത്തായിട്ട് അങ്ങനെ അധികം കാണാറില്ല കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ. അപ്പൊ അതിന്റെ ഒരുപാട് തൈകൾ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് തൈ എടുക്കുന്നുണ്ട്. പേര് ബ്രസീലിയൻ പെറ്റൂണിയ ആയിരുന്നു എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ നാട്ടുചെടിക്ക് ഇത്രയും നല്ല അടിപൊളി ഒരു പേരുണ്ടായിരുന്നല്ലേ, എന്തായാലും ഇപ്പോഴാണ് അറിയുന്നത്. കുറച്ചധികം തൈകൾ ഞാൻ എടുക്കുന്നുണ്ട് അതിന്റെ അവിടുന്ന്. ആ ഒരു ഏരിയ മൊത്തം ഈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോ ഞങ്ങള് ചെറിയൊരു വെള്ളച്ചാട്ടം അരുവി പോലെ ഉണ്ടെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുവാണ്. റോഡൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുവാണ്. കുറച്ച് എന്താ സാഹസം ഫീൽ ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ വണ്ടി എടുത്തൊന്ന് ഷോ ഇടാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നതാണ് കേട്ടോ. പക്ഷെ എന്റെ മുഖത്തുനിന്ന് പേടിയുടെ ഭാവം അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ട്. എന്താ അതിനടുത്ത് തന്നെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള സിങ്കോണിയാണ്. ആക്ച്വലി ഞാനിവിടെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഒരു ലൈവ് ഇടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു യൂട്യൂബില്. എന്റെ ഫസ്റ്റ് ലൈവിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അത്. പക്ഷെ അത് അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് അത് അത്രയ്ക്ക് സക്സസ് ആയില്ല. ഒരുപാട് തൈകൾ അതിന്റെ അവിടെ ഉണ്ട്. മിക്ക പ്ലാന്റ് ഹണ്ടിങ് ലൊക്കേഷനിലും എനിക്ക് കിട്ടാറുണ്ട് ഈ പ്ലാന്റ്. പിന്നെ ഇപ്പൊ ഇതാ നമ്മളുടെ ഒരു ട്രംഫറ്റ് ബിഗോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇവിടെ കാണുന്നത്. ലൈറ്റ് വയലറ്റ് കളറിലെ പൂക്കളോടുകൂടി ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഒരു പ്ലാന്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കൂടുതല് മൂന്നാർ ഇടുക്കി ആ ഭാഗത്തൊക്കെയാണ് ഈ പ്ലാന്റ് കണ്ടിരിക്കുന്നത്. അപ്പൊ അതാ നമ്മളുടെ മലയാറ്റൂർ ഭാഗത്തൊക്കെ ഈ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അതിന്റെ ഇല നല്ല വലിപ്പമുള്ള ഇലകളാണ്. പിന്നെ ഞങ്ങളിപ്പോ അവിടെ നിന്നും കുറച്ച് ദൂരം പോന്നപ്പോ വളരെ ആദ്യമായിട്ട് കാണുന്നൊരു പുല്ലിന്റെ കാറ്റഗറി പെട്ട ഒരു ഗ്രാസിന്റെ കാറ്റഗറി പെട്ട ഒരു പ്ലാന്റ് ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ വയലറ്റ് കളറിലെ പൂക്കള്. കംപ്ലീറ്റ് ഗ്രാസ് ആണ് കേട്ടോ അത്. അപ്പോ ആ പൂക്കള് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കുറെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഈ ക്യാമറയിൽ കാണുന്നതിൽ കൂടുതൽ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോ ഇങ്ങനത്തെ ഒരു പുല്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് വീട്ടിൽ കൊണ്ട് പോയി നട്ടാൽ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ശ്രമം നടത്താന്ന് കരുതി ഞാനിപ്പോ ഇവിടുന്ന് അതിന്റെ കുറച്ച് കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭിത്തിനോട് ചേർന്നിട്ടേ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുവാണ്. അപ്പൊ അതിങ്ങനെ ഇളക്കി എടുക്കണം നമ്മൾ കുറച്ച് പ്ലാന്റോട് കൂടിയിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് എടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ വയലറ്റ് കളറിലെ പൂക്കളായിട്ട് അവിടെ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് നേരിൽ കാണാനായിട്ട്. ഇപ്പൊ ഈ കാണുന്നതിൽ കൂടുതൽ ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് അവിടെ നിന്ന് എടുക്കുവാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാസ് പ്ലാന്റ് ഞാൻ കാണുന്നേ. കൊണ്ടുപോയി നട്ടു നോക്കാം, പിടിക്കുമെങ്കിൽ പിടിക്കട്ടെ. ഞാൻ എന്താ അത് പറിക്കാനായിട്ട് പോയപ്പോ വലിയൊരു പഴുതാര, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. കണ്ടാ തന്നെ പേടിയാവും, നല്ല വലിപ്പമൊക്കെ ഉണ്ട് ഇതിന്. അത് പിന്നെ അങ്ങടെ പോയെന്ന് കണ്ടില്ല. ആ പുല്ലിന്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും ആ പുല്ല് പറിക്കാനായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്ത്. പലരും കമന്റ് ചെയ്യാറുണ്ടല്ലോ സൂക്ഷിക്കണം, പടിയും കൊണ്ടൊക്കെ വേണം പോകാൻ, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. പഴുതാരെന്ന് കണ്ടപ്പോ പെട്ടെന്ന് കണ്ടുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടി. അപ്പോ കമന്റിൽ പറയാറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ തന്നെ ഓർക്കുകയും ചെയ്തു.
ഇന്നത്തെ ഈ ഒരു പ്ലാൻ ഹണ്ടിങ്ങിൽ എൻ്റെ ക്യാമറയിൽ നിന്ന് ഒരു പ്ലാന്റ് എടുക്കുന്ന വീഡിയോ മിസ് ഡിലീറ്റ് ആയി പോയായിരുന്നു. ആ ഒരു പ്ലാന്റാണ് ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണുന്നത്. യെല്ലോ ലൈനുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഡിലീറ്റ് ആയി പോയതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അടുത്ത വീഡിയോയിൽ നമ്മളെല്ലാവരും കാണുന്നത് വരെ എല്ലാവരും അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.